ഏകദേശം മുപ്പത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമുഖത്ത് നിന്ന് ദുരൂഹമായി അപ്രത്യക്ഷമായ ഒരു മനുഷ്യ വിഭാഗമാണ് നിയാണ്ടർത്താൾ മനുഷ്യൻ ആരാണ് നിയാണ്ടാർത്താൾ മനുഷ്യൻ ആരാണ് നിയാണ്ടർത്താൾ മനുഷ്യനെ ഇല്ലാതാക്കിയത് നിയാണ്ടർത്താൾ മനുഷ്യൻ്റെ കഥ വർഷം ആയിരത്തി ജർമ്മനിയിലെ ഡസൽ ഡോഫിനടുത്തുള്ള നിയാണ്ടർത്താൾ വര ഇവിടെ ചുണ്ണാമ്പ് കല്ല് ഖനനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഖനി തൊഴിലാളികളിൽ ചിലർ അവിടെയുള്ള ഒരു ഗുഹയ്ക്കകത്ത് ഒരു തലയോട്ടിയടക്കം പതിനാറ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തി ഇത്തരം ചുണ്ണാമ്പ് ക്വാറികൾ യൂറോപ്പിലെമ്പാടും ധാരാളമുണ്ട് പലയിടങ്ങളിലും ആദിമ മനുഷ്യർ താമസിച്ചിരുന്ന ധാരാളം ഗുഹകളും കണ്ടെത്തിയിട്ടുണ്ട് പുരാതന ജീവി വർഗങ്ങളുടെ അസ്ഥികൾ കിട്ടുക എന്നത് സാധാരണ സംഭവമായിരുന്നു ഇവിടെ നിന്ന് ലഭിച്ച അസ്ഥികൾ ഒരു കരടിയുടേതായിരിക്കാം എന്നാണ് ഖനി തൊഴിലാളികൾ കരുതിയത് അവരത് ഒരു അവിടുത്തെ ഒരു അധ്യാപകനായ ജോഹാൻ കാൾ ഫുള്ളോട്ടിന് നൽകി ഈ അസ്ഥികൾ മനുഷ്യൻ്റേതാണോ എന്ന് സംശയം തോന്നിയ അദ്ദേഹം അവ കൂടുതൽ പഠനങ്ങൾക്കായി മറ്റു പലർക്കും നൽകി ഒടുവിൽ ആ അസ്ഥികൂടങ്ങൾ മനുഷ്യരുടെ പൂർവികരെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞരുടെ കയ്യിലെത്തി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു മനുഷ്യവർഗത്തിൻ്റേതാണ് കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ എന്ന് അവർ ഉറപ്പിച്ചു അവർ അതിനൊരു പേരുമിട്ടു നിയാണ്ടർത്താൾ മനുഷ്യൻ ആ അസ്ഥികൾ കണ്ടെത്തിയ താഴ്വരയുടെ പേര് നിയാണ്ട താഴ്വരയിൽ നിന്ന് തന്നെ അതേ വർഗത്തിൽപ്പെട്ട പെട്ട ഏതാണ്ട് നാനൂറോളം അസ്ഥി അസ്ഥികൂടങ്ങൾ പിന്നീട് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കൗതുകകരമായ മറ്റൊരു കാര്യം ഈ ഹ്യൂമൻ സ്പീഷീസിൻ്റെ അതായത് നിയാണ്ടർത്താൾ മനുഷ്യൻ്റെ അസ്ഥികൾ ആദ്യം കണ്ടെത്തിയത് നീയാണ്ട താഴ്വരയിലല്ല എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ബെൽജിയത്തിലെ എൻജിസിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ജിബ്രാട്ട് ജിബ്രാൾട്ടറിലെ ഫോർബ്സിൽ നിന്നും ഫോസിലുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഈ രണ്ട് ഫോസിലുകൾ ആദിമ മനുഷ്യവർഗത്തിൻ്റേതാണെന്ന് അവർക്ക് മനസ്സിലായില്ല പരിണാമ സിദ്ധാന്തമൊന്നും അന്ന് നിലവിലില്ലായിരുന്നു നിയാണ്ടത്താൾ വരയിലെ കണ്ടെത്തലിന് ശേഷം യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി നിയാണ്ടത്താൾ മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾ ഗുടങ്ങൾ ലഭിക്കുകയുണ്ടായി നിയാണ്ടത്താൾ പുരുഷന്മാർക്ക് ശരാശരി അഞ്ച് ഫീറ്റ് അഞ്ച് ഇഞ്ചാണ് നീളം അതായത് നൂറ്റി അറുപത്തി നാല് സെൻറ്റിമീറ്റർ സ്ത്രീകൾക്ക് അഞ്ച് ഫീറ്റ് ഒരു ഇഞ്ച് അതായത് നൂറ്റി അൻപത്തഞ്ച് ആണ് ഉയരം ഭാരം പുരുഷന്മാർക്ക് അറുപത്തഞ്ച് കിലോയും സ്ത്രീകൾക്ക് അൻപത്തി നാല് കിലോയുമാണ് ചെരിഞ്ഞ നെറ്റിത്തടം വലിയ മൂക്കുകൾ ബലിഷ്ഠമായ കൈകാലുകൾ കരുത്തുറ്റ ശരീരം ആധുനിക മനുഷ്യൻ്റെ മനുഷ്യരുടേതിന് തുല്യമായ തലച്ചോറ് എന്നിവയും ഈ സ്പീഷീസിൻ്റെ പ്രത്യേകതകളാണ് ആധുനിക മനുഷ്യനെ പോലെ കൃത്യതയോടെയല്ല എങ്കിലും ഇവർക്ക് ഇരുകാലിൽ നടക്കാൻ സാധിക്കുമായിരുന്നു ഇവരുടെ ഈ അമാനുഷികമായ ശാരീരിക പ്രത്യേകതകൾ കാരണം ഗുഹാ മനുഷ്യൻ അഥവാ കേവ് മാൻ എന്ന് ഇവർ ഗവേഷകർക്കിടയിൽ വിളിക്കപ്പെട്ടു ഹിമയുഗത്തിൻ്റെ തണുത്ത കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ശാരീരിക പ്രത്യേകതകളായിരുന്നു നിയാണ്ടത്താളിൻ്റേത് ചെറിയ കുടുംബങ്ങളായിരുന്നു കുടുംബങ്ങളായിട്ടായിരുന്നു ഇവരുടെ ജീവിതം മുപ്പത് വയസ്സാണ് ശരാശരി ആയുസ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് വൃദ്ധരെയും പരിക്കേറ്റവരെയും അവർ സംരക്ഷിച്ചിരുന്നു ഇരുന്നു എന്നുള്ളതിന് തെളിവുണ്ട് സംരക്ഷിച്ചാൽ മാത്രം ജീവിക്കാൻ സാധിക്കുന്ന പരിക്കേറ്റതിന് ശേഷവും കുറേ കാലം ജീവിച്ച നിയാണ്ടത്താളിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇത് അവരുടെ മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അവർ ചിന്തിച്ചിരുന്നു എന്ന് അവരുടെ ശവസംസ്കാര രീതിയിലെ പ്രത്യേകതകൾ തെളിവ് നൽകുന്നു ഭാഷ കൈകാര്യം ചെയ്യാനും അവർക്ക് അറിയാമായിരുന്നു എന്ന് തലയോട്ടിയിൽ നടത്തിയ ചില പരീക്ഷണങ്ങൾ തെളിയിക്കുന്നു കല്ലുകൊണ്ടും എല്ലുകൊണ്ടും ഉള്ള ആയുധങ്ങളും ഉപകരണങ്ങളും അവർ നിർമ്മിച്ചിരുന്നു നിയാണ്ടാത്താൾ എങ്ങനെയാണ് ആവിർഭവിച്ചത് എപ്പോഴാണ് അവർ ആവിർഭവിച്ചത് നിയാണ്ടത്താൾ എങ്ങനെയാണ് അപ്രത്യക്ഷമായത് ആധുനിക മനുഷ്യൻ്റെയും നിയാണ്ടത്താളിൻ്റെയും കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഹോമോ ഹോമോജനുസിൽപ്പെട്ട വർഗങ്ങൾ ആവിർഭവിക്കുന്നു ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഹോമോസാപ്പിയൻസ് അഥവാ ആധുനിക മനുഷ്യനല്ല പിന്നീടുണ്ടായ ആധുനിക മനുഷ്യനും കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് ഹോമോജീനസ് എന്നാൽ ഏതാണ്ട് പത്തൊൻപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോജെനുസിൽ ഹോമോ ഇറക്ടസ് എന്ന സ്പീഷീസ് ആവിർഭവിച്ചു ഇത് ആധുനിക മനുഷ്യനോട് കുറേ കൂടി സാമ്യമുള്ള സ്പീഷീസാണ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തുകടക്കുന്ന ആദ്യത്തെ ഹോമോ ആണ് ഹോമോ ഇറക്ടസ് ഏകദേശം പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവ ആഫ്രിക്കക്ക് പുറത്തേക്ക് വ്യാപിക്കുന്നത് ഇവ യൂറോപ്പിലെ ജോർജിയ മുതൽ ഏഷ്യയിലെ ഇൻഡോനേഷ്യ വരെ വ്യാപിച്ചു എഴുപതിനായിരം വർഷം മുമ്പ് വരെ ഇവർ ഉണ്ടായിരുന്നു ഹോമോ ഇറക്ടസ് ആണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച മനുഷ്യ വിഭാഗം അതായത് ഹോമോ വിഭാഗം പത്തൊൻപത് ലക്ഷം വർഷമാണ് അവർ ജീവിച്ചത് ആധുനിക മനുഷ്യൻ ജീവിതം തുടങ്ങിയിട്ട് പരമാവധി മൂന്ന് ലക്ഷം വർഷമേ ആവുന്നുള്ളൂ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി കാലം ഹോമോ ഇറക്ടസ് ഭൂമിയിൽ ജീവിച്ചു ഏകദേശം ഏഴ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ തന്നെ ഹോമോജനസിൽപ്പെട്ട മറ്റൊരു ഹ്യൂമൻ സ്പീഷീസ് ആവിർഭവിച്ചു ഹോമോഹേഡൽ ബർഗൻസിസ് എന്നാണ് അവയുടെ പേര് ഏകദേശം നാല് ലക്ഷം വർഷങ്ങൾക്കും മൂന്ന് ലക്ഷം വർഷങ്ങൾക്കും ഇടയിൽ ഈ വിഭാഗവും ആഫ്രിക്കക്ക് പുറത്തു കടന്നു ആഫ്രിക്കയ്ക്ക് പുറത്ത് കടക്കുന്ന രണ്ടാമത്തെ മനുഷ്യ വിഭാഗമാണ് ഹോമോഹേഡൽ ബർഗൻസിസ് ഇതിലെ ഒരു കൂട്ടം യൂറോപ്പിലേക്കും മറ്റൊരു കൂട്ടം കിഴക്കൻ ഏഷ്യയിലേക്കുമാണ് വ്യാപിച്ചത് കാലക്രമേണ യൂറോപ്പിലേക്ക് കൂടിയേറിയവർ ഹോമോ നിയാണ്ടത്താലൻസിസ് അതായത് നമ്മുടെ നിയാണ്ടത്താൽ മനുഷ്യനായി മാറി കിഴക്കൻ ഏഷ്യയിലേക്ക് കുടിയേറിയവർ ഹോമോ ഡെനിസോവൻ അഥവാ ഡെനിസോവൻ മനുഷ്യനായി മാറി ഹോമോ ഹേഡൽബർഗൻസിലെ ഒരു കൂട്ടം ആഫ്രിക്കയിൽ തന്നെ തുടർന്നിരുന്നുവല്ലോ അവർ പിന്നീട് നമ്മുടെ പൂർവികരായ ആയി മാറി അപ്പോൾ നിയാണ്ടർത്താൾ മനുഷ്യൻ ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്കും രണ്ട് ലക്ഷം വർഷങ്ങൾക്കും ഇടയിൽ യൂറോപ്പിൽ പരിണമിച്ചുണ്ടായ ഒരു വിഭാഗമാണ് ഇവ യൂറോപ്പ് മുഴുവനും പടിഞ്ഞാറേ ഏഷ്യയിലെ ചിലയിടങ്ങളിലേക്കും വ്യാപിച്ചു ഹോമോസാപ്യൻ സാപ്യൻസ് അതായത് ആധുനിക മനുഷ്യർ ഏതാണ്ട് മൂന്ന് ലക്ഷം വർഷങ്ങൾക്കും രണ്ട് ലക്ഷം വർഷങ്ങൾക്കും ഇടയിലാണ് ആഫ്രിക്കയിൽ ആവിർഭവിച്ചത് ഇവർ എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയ്ക്ക് പുറത്തു കടന്നു ഇതിൽ ഒരു വിഭാഗം ഏഷ്യയിലേക്കും മറ്റൊരു വിഭാഗം യൂറോപ്പിലേക്കും എത്തി അതായത് ഒരേ കാലത്ത് മൂന്ന് ഹോമോ വിഭാഗങ്ങൾ ഒരുമിച്ച് ഭൂമിയിൽ ജീവിച്ചിരുന്നു ഒന്ന് നിയാണ്ടർത്താൾ രണ്ട് ഡെനിസോവൻ മൂന്ന് ഹോമോസാപ്പിയൻസ് അതായത് നമ്മൾ ഏകദേശം മുപ്പത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നിയാണ്ടർത്താളുകൾ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെയായി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഡെനിസോവൻസും അപ്രത്യക്ഷമായി ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക ഹോമോ വിഭാഗം ഹോമോസാപ്യൻസായി മാറി എന്തായിരിക്കും നിയാണ്ടത്താളിന് സംഭവിച്ചിരിക്കുക പെട്ടെന്നുള്ള അപ്രത്യക്ഷമാകലിന് പിന്നിൽ എന്താണ് ഗവേഷകരുടെ ഇഷ്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഇത് കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനാകാതെ നിയാണ്ടർത്താൾ നശിച്ചിരിക്കാം എന്ന് ചിലർ കരുതുന്നു ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പകർച്ചവ്യാധികൾ പ്രതിരോധ ശേഷിയില്ലാത്ത നിയാണ്ടർത്താളിനെ ഇല്ലാതാക്കിയിരിക്കാം എന്നും ചിലർ കരുതുന്നു ഹോമോസാപ്യൻസിൻ്റെ വരവ് വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചിരിക്കാം വ്യക്തി തലത്തിൽ കൂടുതൽ ശക്തി നിയാണ്ടത്താളിനാണെങ്കിലും വലിയ സംഘങ്ങളായി ജീവിച്ചിരുന്ന ഹോമോസാപ്യൻസിന് ആസൂത്രണ മികവ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാപ്യൻസ് നിയാണ്ടത്താളിനെ കൊന്നൊടുക്കിയിരിക്കാം എന്നാൽ ആധുനിക ഡി എൻ എ പഠനങ്ങൾ മറ്റൊരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിയാണ്ടത്താൾ മനുഷ്യൻ്റെ ശേഷിപ്പുകളിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചെടുക്കാൻ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവ ആധുനിക മനുഷ്യൻ്റേതുമായി താരതമ്യം ചെയ്തപ്പോൾ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം സാമ്യം കണ്ടെത്തി ഇത് സ്വാഭാവികമാണും പക്ഷേ അതിനേക്കാളും പ്രാധാന്യമുള്ള അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഗവേഷകർ കണ്ടെത്തി ഇന്ന് ജീവിക്കുന്ന ആഫ്രിക്കക്കാരല്ലാത്തവരിലെല്ലാം നിയാണ്ടർത്താളിൽ നിന്ന് ലഭിച്ച ജീനുകളുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലായിരുന്നു അത് ഒരു ശതമാനം മുതൽ നാല് ശതമാനം വരെയുള്ള ജീനുകൾ ഇവരിലുണ്ട് എന്നാൽ ആഫ്രിക്കക്കാരിൽ ഇതില്ല ഇതെങ്ങനെ വന്നു ഒരു സാധ്യതയേ ഉള്ളൂ ആഫ്രിക്കയിൽ നിന്ന് പുറത്തു കടന്ന ഹോമോസാപ്പിയൻസ് നിയാണ്ടർത്താളുമായി ഇണ ചേർന്നു എണ്ണത്തിൽ കുറവായ നിയാണ്ടർത്താൾ കാലക്രമേണ അപ്രത്യക്ഷമായി ഹോമോസാപ്പിയൻസ് നിയാണ്ടത്താൾ ഇണ ഇണചേരലിൻ്റെ ഫലമായുണ്ടായ നിയാണ്ടത്താൾ ജീനുമായി ഹോമോസാപ്പിയൻസ് അതിൻ്റെ വ്യാപനം തുടർന്നു പ്രധാനമായും മൂന്ന് ഇത്തരം ഇണചേരൽ സന്ദർഭങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചിരിക്കാമെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത് ഒന്ന് എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയ്ക്ക് പുറത്ത് കടന്ന് മിഡിൽ ഈസ്റ്റിലെത്തിയപ്പോൾ നിയാണ്ടത്താളിനെ കണ്ടുമുട്ടുന്ന സന്ദർഭം ഇവരുടെ ഇണചേരലിൻ്റെ ഫലമായി നിയാണ്ടർത്താൾ ജീനുകളുള്ള പുതിയ തലമുറകൾ മധ്യ പടിഞ്ഞാറ് ഏഷ്യയിലുണ്ടാകുന്നു അവ പിന്നീട് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും എത്തുന്നു ഇതാണ് ഒന്നാമത്തെ സന്ദർഭം ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള എല്ലാവരിലും നിയാണ്ടർത്താൾ ജീനുകൾ ഉണ്ടാകാൻ കാരണവും ഇതാണ് രണ്ടാമത്തെ ഇണചേരൽ സന്ദർഭം എന്ന് പറയുന്നത് ഏകദേശം അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻസ് യൂറോപ്പിലെത്തുമ്പോഴാണ് സംഭവിച്ചത് ഹോമോസാപ്യൻസ് അവിടെ ഉണ്ടായിരുന്ന നിയാണ്ടത്താളുമായി ഇണചേരുകയും ചേരുകയും ജീനുള്ള പുതിയ തലമുറ ഉണ്ടാവുകയും അവ വ്യാപിക്കുകയും ചെയ്തു ഇന്നത്തെ യൂറോപ്യന്മാരിൽ നിയാണ്ടർത്താൾ ജീനുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാകാൻ കാരണം ഇതാണ് മൂന്നാമത്തെ സന്ദർഭം ഇതാണ് ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻസ് സൈബീരിയ ഇന്നത്തെ റഷ്യയിൽ സൈബീരിയയിലെത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഡെനിസോവൻ ഡെനിസോവനുമായി ഇണചേരുകയും ചെയ്തു ഇതിൻ്റെ പിൻതലമുറ തലമുറയാണ് കിഴക്കൻ ഏഷ്യയിലേക്ക് വ്യാപിച്ചത് ഇന്നുള്ള കിഴക്കൻ ഏഷ്യക്കാരിൽ നാല് ശതമാനം വരെ ഡെനിസോവൻ മനുഷ്യൻ്റെ ജീനുകൾ കാണപ്പെടുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിയാണ്ടർ താൾ ഡെനിസോവൻ എന്നീ സ്പീഷീസുകൾ യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടില്ല ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള എല്ലാവരിലുമായി അവർ ജീവിക്കുന്നു അതെ നമ്മളും അല്പം നിയണ്ടത്താളാണ് അത് എത്രത്തോളം എന്ന് കണ്ടെത്താൻ ഇന്ന് ശാസ്ത്രീയമായ മാർഗങ്ങളുമുണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം